ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ലോക്ക്ഡൌണിന് ശേഷം നമ്മുടെ ബിസിനസ് ഫേസ് ചെയ്യാൻ പോകുന്ന ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ആ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് നമുക്ക് ആ ഫൈനാൻഷ്യൽ പ്രോബ്ലം എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിലൂടെ തന്നെ പണം കണ്ടെത്തിക്കൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ തീർച്ചയായും എന്റെ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവരോടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറയുക. ഫ്രണ്ട്സ്, ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഈ ലോക്ക്ഡൌൺ കാരണം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ലോക്ക്ഡൌൺ കാരണം നമുക്ക് ആ ഒരു പീരീഡിലുള്ള സെയിൽസ് പൂർണ്ണമായും നമുക്ക് നഷ്ടപ്പെട്ടു. ആ സെയിൽസ് കൊണ്ട് ഉണ്ടാവേണ്ട ക്യാഷിന്റെ ഒരു ഇൻഫ്ലോയും നമുക്ക് അവിടെ നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ കൊടുക്കാനുള്ള നമ്മുടെ ക്രെഡിറ്റ് സപ്ലയേഴ്സിന്റെ പേയ്മെന്റിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മളൊരു ഡെപ്റ്റായിട്ട് നമ്മളൊരു കടക്കാരനായിട്ട് ഇപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ആ ഒരു സപ്ലയറിന്റെ പേയ്മെന്റ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് തന്നെ പണം കണ്ടെത്തി കൊണ്ടിട്ട് പേയ്മെന്റ് ചെയ്യാം എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന അസറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് ആണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മുടെ സൺഡ്രി ഡെറ്റേഴ്സ് ആണ്, അതായത് നമ്മുടെ ക്രെഡിറ്റ് കസ്റ്റമേഴ്സ്. അവർ ഈ ഒരു രണ്ട് ഡിവിഷനിൽ നിന്നാണ് നമുക്ക് പെട്ടെന്ന് ക്യാഷ് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇൻവെന്ററിയിലൂടെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ക്യാഷ് കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെ എടുക്കാം, എത്രയും പെട്ടെന്ന് എങ്ങനെ എടുക്കാൻ സാധിക്കും നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലോക്ക്ഡൌൺ കാരണം ഒരു മോർ ദാൻ 60 ഡേയ്സ് ആയിട്ട് നമ്മുടെ ബിസിനസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെന്ററി വെൽ മെയിൻറ്റെയിൻഡ് അല്ല. ഈ ഒരു 60 ദിവസമായിട്ട് നമ്മുടെ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യാതെ പല ഡാമേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇൻവെന്ററിയിൽ സ്റ്റോക്ക് കിടക്കുന്നുണ്ടാവാം. അപ്പോ എങ്ങനെ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം എന്നത് ആദ്യത്തെ ഒരു ടിപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ എന്റെ ഒരു സജഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ഇൻവെന്ററിനെ ഒരു ഡിവിഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. ഒന്നാമത് നമുക്ക് ഡാമേജ് ആയ എല്ലാ സ്റ്റോക്കുകളെയും റിമൂവ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് കിട്ടുന്ന നല്ല സ്റ്റോക്ക്, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു നല്ലൊരു സ്റ്റോക്കിനെ നമുക്ക് ഡിസ്കൗണ്ട് സെന്ററുകളിലേക്ക് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. ആ രീതിയിൽ നമുക്ക് പണം ഒറ്റയടിക്ക് നമ്മുടെ കയ്യിലേക്ക് പണത്തിന്റെ ഒരു ക്യാഷിന്റെ ഒരു ഇൻഫ്ലോ നമുക്ക് ഉണ്ടാവും. രണ്ടാമത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ കമ്പനിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ തന്നെ നമുക്ക് കോംബോ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ പോലെ നമുക്ക് ചെയ്തുകൊണ്ടിട്ടും നമുക്ക് പണം നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ കോംബോ സെയിലോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിനെയോ ഷോപ്പിന്റെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ബിസിനസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ഐറ്റം എന്തെങ്കിലും മോശം തരത്തിലുള്ള ഐറ്റം ആണെങ്കിൽ തീർച്ചയായും കസ്റ്റമേഴ്സ് വീണ്ടും നമ്മുടെ ഷോപ്പിലേക്ക് വരാത്ത ഒരവസ്ഥ അവിടെ വരും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാതെ നിങ്ങൾ അത്രയും മാക്സിമം ആയിട്ട് ഒരു ഫിൽട്ടറിംഗ് നമ്മുടെ ഇൻവെന്ററിയിൽ നടത്തുക. ഒരു ചെറിയൊരു ഡാമേജ് ഉള്ളത് പോലും നിങ്ങൾ മാറ്റിവെക്കുക. ഡാമേജ് ഇല്ലാത്ത 100% ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് സെയിലിലോ അല്ലെങ്കിൽ കോംബോ സെയിലിലോ നിങ്ങൾ ചെയ്യും. നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇനി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു അസറ്റ് ആണ് നമ്മുടെ ക്രെഡിറ്റ് കസ്റ്റമേഴ്സ്, അതായത് സൺഡ്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ്. അത് പക്ഷേ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സിൽ പ്രഷർ ചെയ്തുകൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പിലൂടെയോ നമുക്ക് ക്യാഷ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ കസ്റ്റമേഴ്സും ഈ ഒരു ലോക്ക്ഡൌണിന്റെ പ്രശ്നം കാരണം അവരുടെ ബിസിനസ് ഇപ്പോഴും ഇപ്പോ റെസ്യൂം ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചില ആളുകളുടെ ബിസിനസ് ചിലപ്പോൾ റെസ്യൂം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ നമ്മള് ആ ഒരു നെഗറ്റീവ് ആയിട്ട് നമ്മുടെ കസ്റ്റമറിനെ കാണാതെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ അവർക്ക് ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് അധികം ഒരു 60-90 ഡേയ്സിലേക്കുള്ള ഒരു ക്രെഡിറ്റ് പീരീഡ് നിങ്ങൾക്ക് അവർക്ക് അലോ ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് നിന്നും ഒരു PDC ചെക്ക്, അതായത് ആ ഒരു 60 അല്ലെങ്കിൽ 90 ഡേയ്സിലേക്കുള്ള ഒരു PDC ചെക്ക് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുക. ഓക്കെ, ആ കളക്ട് ചെയ്യുന്ന ചെക്ക് അവരുടെ ഇൻവോയ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ ബിൽ ഡിസ്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ചെക്ക് ഡിസ്കൗണ്ടിങ്ങോ ചെയ്ത് അവിടെ നിന്നും നമുക്ക് ക്യാഷ് ഇൻഫ്ലോ നമുക്ക്
നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ക്യാഷ് കിട്ടുകയും, അതായത് നമ്മുടെ സപ്ലയേഴ്സിന് നമ്മൾ ഓൾറെഡി പേയ്മെന്റ് കൊടുക്കാനുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് പീരീഡിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ക്യാഷിന്റെ ഇൻഫ്ലോ, നമ്മൾ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും കടം വാങ്ങുന്ന രീതിയിലേക്കൊന്നും പോവാതെ തന്നെ നമ്മുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ ക്യാഷ് കൊണ്ടുവരാം എന്ന ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവരോടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുക. അപ്പോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.